ബിഫാം അല്ലെങ്കിൽ ബാച്ചിലർ ഫാർമസിക്ക് ഗവൺമെൻറ് കോളേജിൽ എത്ര ഫാർമസി റാങ്കുള്ള ആളുകൾക്കാണ് കഴിഞ്ഞ വർഷം രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര റാങ്കിൽ ഇവർക്ക് ലഭിക്കുമെന്നുള്ള ക്വസ്റ്റ്യൻ യൂട്യൂബിൽ ഒരുപാട് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്ക് കോട്ടയം, കണ്ണൂർ, അതേപോലെ തന്നെ ട്രിവാൻഡ്രം, ആലപ്പുഴ, കോഴിക്കോട്, ഇങ്ങനെ 5 കോളേജുകളാണ് ഫാർമസിക്കും വേണ്ടി ഗവൺമെൻറ് കോളേജുകളായിട്ടുള്ളത്. നമുക്കറിയാലോ ബിഫാമിന് വേണ്ടി പ്രത്യേക റാങ്കാണ് തയ്യാറാക്കുക. കീമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് 1 നിങ്ങൾക്ക് ഉണ്ടാകുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ആയിരിക്കും. സെക്കൻഡ് ഫാർമസി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന റാങ്ക് ഉണ്ടാവും, അതായത് നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ ഫിസിക്സും കെമിസ്ട്രിയും പിന്നെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കും കൂടെ കമ്പയർ ചെയ്തിട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എത്ര റാങ്കുള്ളവർക്കാണ് അവസാനമായിട്ട് ഓരോ കാറ്റഗറിയിലും കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ ഫാർമസി കോളേജ് കോട്ടയത്താണ് കിട്ടിയിരിക്കുന്നത്, 5537 റാങ്കുള്ള ഒരാൾക്ക് കിട്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ മുസ്ലിംസിൽ 6419 കോട്ടയം തന്നെയാണ്, 6815 വിശ്വകർമ്മ കണ്ണൂരും, 7070 ഈഴവ കോട്ടയത്തും, 7690 അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കോഴിക്കോടും, 9893 ബാക്ക്വേർഡ് ഹിന്ദു കോട്ടയം, 11552 ലാറ്റിൻ കത്തോലിക്ക കണ്ണൂർ, 12755 കുടുംബി ട്രിവാൻഡ്രം, 14513 EWS കാറ്റഗറി അതായത് മുന്നോക്കത്തിലെ പിന്നോക്ക വിഭാഗക്കാർ ആലപ്പുഴ, 16819 SC ട്രിവാൻഡ്രം, 20156 ധീവര തിരുവനന്തപുരം, 21800 കുശവൻ ട്രിവാൻഡ്രം, 33661 ST കണ്ണൂർ. ഇത്രയും റാങ്കുള്ള ആളുകൾക്കാണ് ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇനി ധാരാളം പ്രൈവറ്റ് കോളേജുകൾ ഇവിടെയുണ്ട്. ആ പ്രൈവറ്റ് കോളേജുകളിൽ 50% സീറ്റും കവർ ചെയ്യുന്നത് കീമ വഴിയാണ്. ബാക്കി അതായത് സിപാസ് പോലുള്ള അസോസിയേഷൻസോ അല്ലെങ്കിൽ ആ കോളേജുകളിലോ ഡയറക്റ്റ് ആയിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അത്തരം അഡ്മിഷൻസിന് വേണ്ടി നിങ്ങൾക്ക് കോളേജുകളുമായിട്ടോ അല്ലെങ്കിൽ അത്തരം മറ്റുള്ള ഈ കീമല്ലാത്ത മറ്റുള്ള അതോറിറ്റികളുമായിട്ടോ നിങ്ങൾ കണക്ട് ചെയ്യുക. അതിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുക, കോളേജുമായിട്ടോ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു അവസാന റാങ്ക് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഇതിൻ്റെ പ്രൈവറ്റ് റാങ്ക് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് സെപ്പറേറ്റ് വേറെ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ വെബ്സൈറ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.